ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ, ഈ വീഡിയോ ഞാൻ കുറച്ച് ദിവസമായിട്ട് എടുത്ത് വെച്ചേക്കണം, പക്ഷേ എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ടൈം ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്തൊക്കെയോ തിരക്കിയപ്പെട്ട് വീഡിയോ ഇടാൻ ലേറ്റായി. കുറേ ദിവസമായി എടുത്ത് വെച്ചേക്കണം. എനിക്ക് തോന്നുന്നു ഒരു ഓൾമോസ്റ്റ് ആ പെരുന്നാളിൻ്റെയൊക്കെ ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ഏകദേശം ആ ഒരു ടൈമിലാണ് ഈ വീഡിയോ ഞാൻ എടുത്തത്. പിന്നെ ഇങ്ങനെ ഇപ്പം ജസ്റ്റ് ഫോൺ ചെക്ക് ചെയ്തപ്പോഴാണ് ഈ വീഡിയോ കണ്ടത്. അപ്പോൾ ഞാൻ വേഗം എഡിറ്റ് ചെയ്തിട്ടിടാന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോണത്, ഞാൻ ആ ടൈമിൽ കസിൻ്റെ വീട്ടിലേക്ക് പോയിണ്ടായിരുന്നു. കസിൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസം ഡിന്നർ കഴിക്കാൻ വരാൻ പറഞ്ഞിട്ട്. അങ്ങനെ കസിൻ പറഞ്ഞിരുന്നു സ്റ്റേഡിയത്തിൽ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ എവിടെയാണ് കസിൻ വെയിറ്റ് ചെയ്യണേന്നൊക്കെ ഇങ്ങനെ തപ്പി പിടിച്ച് നിൽക്കുകയാണ്. കാരണം ഞങ്ങൾ ഓൾറെഡി ബസ്സിലാണ് വന്നത്. ബസ്സിൽ വന്നിട്ട് ലുലുവിൻ്റെ ഫ്രണ്ട് സ്റ്റേഡിയത്തിൽ ഇറങ്ങി, അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തപ്പിപ്പിടിച്ച് ലാസ്റ്റ് കണ്ടുപിടിച്ച് അങ്ങനെ ഞങ്ങൾ ഇനി അങ്ങോട്ട് പോവുകയാണ്. ആളുടെ വീടും ഇവിടെ ഈ ഏരിയ തന്നെയാണ്, ഷാർജ ആ ഭാഗത്ത് തന്നെയാണ്. അപ്പം നമ്മൾ ഇതിന് മുമ്പ് ഗൾഫിലോട്ട് വന്ന ടൈമിലും പോയിട്ടുണ്ടായിരുന്നു അന്ന്. പക്ഷേ എന്താ പറയുക, ഇക്കാടെ കൂടെയാണ് പോയത്. ഞങ്ങൾക്ക് ഒറ്റക്ക് എന്താ പറയുക ആ സ്ഥലത്തേക്ക് പോകാൻ കറക്റ്റ് അറിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ കറി കയറി പിന്നെ എന്തൊക്കെയോ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് ഞങ്ങളവിടെ ആ ഭാഗത്തേക്ക് എത്താൻ പോവാണ്. പിന്നെന്താ, ഈ വിരുന്നിന് കുറേ പേരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് കസിൻസൊക്കെ കുറേ പേരുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഞങ്ങൾ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയതാണ്. പക്ഷേ വലിയൊരു സിഗ്നൽ ഉണ്ട് ഷാർജയിൽ. അപ്പോൾ ആ ഒരു ഇതിൽ പെട്ട് ഞങ്ങളാകെ ലേറ്റായി ഇവിടേക്ക് എത്താനായിട്ട്. പിന്നെ ഞാൻ അങ്ങനെ ഞങ്ങളിവിടെ എത്തിയിട്ടാണ്. പിന്നെ ഇവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എടുത്തോട്ടെ കുഴപ്പമില്ല, കാരണം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അപ്പം ഞാൻ വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കയറിയപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് കസിൻസൊക്കെ ഉണ്ടായിരുന്നു. മൂത്താപ്പാട മോനും അതുപോലെ മരിമോന് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവർക്കൊക്കെ ഹായ് കൊടുത്ത് കൈ ഷേക്കിൻ്റെയൊക്കെ കൊടുത്ത് ഞങ്ങളവിടെ ഇരിക്കണം. പിന്നെന്താ, ഇതൊക്കെ കസിൻ്റെ പിള്ളേരാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ, ഞാൻ ജസ്റ്റ് എല്ലാവരും ഇങ്ങനെ ഷെൽഫി ഏരിയൊക്കെ എടുത്ത്, എനിക്കെന്തോ ഒരു ഞാനൊക്കെ രണ്ട് എടുക്കണം എന്നാൽ എടുക്കണം എന്നുണ്ട്. അങ്ങനെ ഞാൻ ഫസ്റ്റ് പൈനാപ്പിൾ ജ്യൂസാണോ ഓറഞ്ച് ജ്യൂസാണോ എന്നറിയില്ല, എന്തോ ഒരു ജ്യൂസൊക്കെ ഞാൻ കുടിച്ച്. അതിനുശേഷം ഓരോ കസിൻസ് ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ എല്ലാവരുമായിട്ട് സംസാരിച്ച്. ഞാൻ കുറേ നാളായി ഇവരൊക്കെ കണ്ടിട്ട്, കുറേ നാളായെന്ന് വെച്ചാൽ കുറച്ചധികം നാളായി ഇതേ ഈ നിൽക്കുന്ന പുള്ളിക്കാരനൊക്കെ ഞാൻ കണ്ടിട്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്ന്. അപ്പോൾ എനിക്കിങ്ങനെ ഡീറ്റെയിൽഡായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാറ്റില്ല, ഒരു ഷൈനെസ് ഉണ്ട് വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ, ഒരു ഷമ്മൽ അങ്ങനെ. അപ്പോൾ അവർ പറഞ്ഞ എന്തായാലും വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടുത്തതാണ്. പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഇത്തൊറ്റക്കാണ് അതൊക്കെ ഉണ്ടാക്കിയത്. 4 പിള്ളേരെയും വെച്ചിട്ട് ഇത് ഇത്രയും ഐറ്റംസ് ഒറ്റക്ക് ഉണ്ടാക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അയ്യോ, ഞാൻ ഒരാളെ വെച്ചിട്ട് തന്നെ എനിക്ക് അത്യാവശ്യം മെനക്കെട്ട പരിപാടിയുണ്ട്. ഇത് അത്യാവശ്യം ഉണ്ടായിരുന്നത് ചപ്പാത്തി, എന്തോ ഒരു പച്ച കളർ ചപ്പാത്തി, അതുപോലെ തന്നെ പാലക് ചപ്പാത്തി, അങ്ങനെ എന്തോ ആയിരുന്നു. എനിക്കെല്ലാത്തിൻ്റെയും പേരറിയില്ല, അറിയുന്നത് ഞാൻ പറയാം. പിന്നെ പത്തിരി ഉണ്ടായിരുന്നു, ബട്ടർ ചിക്കൻ ഉണ്ടായിരുന്നു, ബീഫ് കറി ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കസിൻ്റെ ഹസ്ബൻഡ് ചോദിക്കേണ്ടത് എന്തിങ്ങനെ എടുക്കണത്, അങ്ങനെ അല്ല എടുക്കേണ്ടതെന്നൊക്കെ. ആൾക്ക് ചാനലൊക്കെ തുടങ്ങാൻ നല്ല ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. അപ്പോൾ ആളുടെ വൈഫ് മീൻസ് എൻ്റെ കസിൻ നെക്സ്റ്റ് മന്ത് വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരായിട്ടൊക്കെ, അവർക്ക് കപ്പിൾ വീഡിയോ ഒക്കെ എടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. ഞാൻ ഈ വിരുന്നിന് പോയപ്പോഴാണ് ആളെ ഫസ്റ്റായിട്ട് കാണുന്നത്. നല്ല ഫ്രണ്ട്ലിയാണ്, ഫസ്റ്റ് ടൈം കണ്ടതെന്നുള്ളൊരു ഫീലൊന്നും വന്നില്ല. നല്ല ഫ്രണ്ട്ലിയാണ്. അങ്ങനെ ഞാനെടുത്തത് പത്തിരിയും ബട്ടർ ചിക്കനുമാണ്. കാരണം ബട്ടർ ചിക്കൻ എന്ന് പറഞ്ഞ സംഭവം എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്, ബാക്കി എല്ലാത്തിനേക്കാട്ടിലും. അപ്പം ഞാൻ ഫസ്റ്റ് അതാണ് എടുത്തത്. പിന്നെ എൻ്റെ മൈൻഡിലുണ്ട് എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്ന്. അത് ഉണ്ടാക്കിയ ഡിഷിന്റെ പേരാണ്.
പിന്നെ ചിക്കൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ, നാടൻ ചിക്കനും എന്നൊക്കെ പറഞ്ഞാൽ അത് എനിക്ക് നാടൻ ഐറ്റംസ് ഒന്നും ഇഷ്ടമല്ല. അതാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നത്. പിന്നെന്തരാ, പിന്നെ ആ ബാക്കി കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു, കുറേ ഡെസേർട്ട് കേക്ക് ഐറ്റംസൊക്കെ കുറേ ഉണ്ടായിരുന്നു. ഞാൻ കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ബട്ടർ ചിക്കനൊക്കെ അടിപൊളി ടേസ്റ്റ്. പിന്നെ ഞാൻ കഴിക്കൂലെന്ന് വിചാരിച്ച ആ ചിക്കൻ ഉണ്ടല്ലോ, കുറത്തിക്കോഴിയോ കുറത്തിക്കോഴി ചേ അങ്ങനത്തെ എന്തോ, അതും ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളി സാധനം. ഞാനും കഴിക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ മിസ്സായി പോയനായിരുന്നു. അപ്പം അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സംഭവങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അസ്ലംക്ക കഴിക്കണത് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ എടുത്തതിന് അപ്പോൾ സൂപ്പറായിട്ടുണ്ട് എന്നൊക്കെ പറയേണ്ട. ആക്ഷൻ ഇതൊക്കെ ജസ്റ്റ് വീഡിയോ കണ്ടിട്ട് എല്ലാവരും അഭിനയിക്കുന്നതാണ്. ഞാൻ ഒരുവിധം ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാത്തിൽ നിന്നും ടേസ്റ്റ് ചെയ്ത് നോക്കി. അങ്ങനെ എന്നോട് പാപ്പി പറഞ്ഞ് അതൊക്കെ കഴിച്ചു നോക്കാൻ എന്തോ പറയുന്നുണ്ട്. അപ്പം പിന്നെ ഞാൻ ബാക്കിയുള്ള അതിൻ്റെ ഒക്കെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകും. അങ്ങനെ ഓരോന്ന് കഴിക്കുമ്പോഴും അതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ബാക്കിൽ കൗണ്ടറടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, രസമായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ, എല്ലാ കസിൻസും എല്ലാ കസിനല്ല അവിടെ ഉണ്ടായിരുന്നു, ദുബൈയിലുണ്ടായിരുന്ന ഒരുവിധം കസിൻസൊക്കെ ഇതിൽ കൂടിയിട്ടുണ്ട്. സംഭവം രസമായിരുന്നു. പിന്നെ ഞാൻ കുറേ നാളായി ഇവരെ കണ്ടിട്ട്, എത്രയോ വർഷങ്ങളായി ഞാൻ കണ്ടിട്ട്, എത്ര വർഷങ്ങളായി തോന്നുന്നുണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല. എല്ലാവരെയും കാണാൻ പറ്റി, എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ഈ വിരുന്നിങ്ങനെ എല്ലാവരെയും വെച്ചിട്ട് ഒരുമിച്ച് കൂട്ടിയെടുത്തത് തന്നെ നല്ല ഭയങ്കര സന്തോഷം തോന്നി ആ ഒരു സംഭവത്തിൽ. അത് കഴിഞ്ഞിട്ട് ഈ ഇരിക്കുന്ന ചെടി എന്താണെന്ന് വെച്ചാൽ, അവർ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, കസിനും വൈഫൊക്കെ കൂടി വന്നപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, ഉണങ്ങാണ്ടൊക്കെ ഇരുന്ന് ഇങ്ങോട്ട് എത്തിക്കിട്ടി. അങ്ങനെ അത് കാണിച്ചു തന്നിരുന്നു എനിക്ക്. പിന്നെന്താ, ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം കുറേ നേരം വെറുതെ ഇരുന്നു, കുറേ നേരം ഞങ്ങൾ കളിച്ചു. അങ്ങനെ എന്താ ഫുഡ്, ഇന്നത്തെ ഫുഡും അതുപോലെ വെറൈറ്റി ഫുഡുകളും പിന്നെ മധുരം അങ്ങനത്തെ സംഭവങ്ങളും അതുപോലെ എല്ലാവരായിട്ടും മിംഗിൾ ചെയ്തതും എല്ലാം ഇന്നത്തെ നൈറ്റ് വൈബ് പൊള്ളിയായിരുന്നു. എല്ലാം കൊണ്ടും രസമായിരുന്നു, കളിക്കലും സംസാരിക്കലും കാണാൻ പറ്റലും എല്ലാം രസമായിരുന്നു. ഈ കസിൻ കുറച്ച് ലേറ്റായി എത്താൻ, ഫുജേറയിന്ന് ഇങ്ങോട്ട് എത്താൻ ഇത്തിരി ലേറ്റായി. അങ്ങനെ അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം. പിന്നെ നമ്മൾ ഏകദേശം ഒരു 11:30-12 ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും. നമ്മൾ ഇനി തിരിച്ച് വീട്ടിൽ പോകാൻ പോണ്. അപ്പം ലാസ്റ്റ് കണ്ട കസിനില്ല ആള് ഞങ്ങളിവിടം വരെ ആക്കി തന്നു. അപ്പം ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ടാറ്റാ.